പത്തനംതിട്ടയിലെ അടൂരിൽ സഹപാഠികളായ യുവാവിനെയും യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടുപേരും രണ്ടുപേരുടെയും വീട്ടിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അടൂർ ഉദയഗിരി പുത്തൻ വീട്ടിൽ ജോബിൻ ആണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ചത് അതിന് തൊട്ടു പിന്നാലെ ജോബിൻ്റെ സുഹൃത്തായിട്ടുള്ള ചെറുമുഖത്ത് വീട്ടിൽ സോന മെറിൻ മാത്യു ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് പറയുന്നത് രണ്ടുപേരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് രണ്ടുപേരും തമ്മിൽ ഡിഗ്രി കാലത്ത് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് പിന്നീട് രണ്ടുപേരും രണ്ടു വഴിക്ക് ഉപരിപഠനത്തിനായി പോയി ജബിൻ ബാംഗ്ലൂരിലേക്ക് ഉപരിപഠനത്തിനായി പോയി ഡിഗ്രിക്ക് ശേഷം ഡിഗ്രിക്ക് ശേഷം സോന അടൂരിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഉപരിപഠനത്തിനായി പോയി അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞവരാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനത്തിൽ തെളിയുന്നുണ്ടെങ്കിലും ഈ എന്തുകൊണ്ടാണ് രണ്ടുപേരും ഒരേ ദിവസം ഇത്തരത്തിൽ തൂങ്ങി മരിക്കാൻ തെരഞ്ഞെടുത്തത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ വീട്ടുകാരെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് നിലവിലത്തെ ഒരു അവസ്ഥയിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ജബിനും അതേപോലെ തന്നെ സോനയും ആത്മഹത്യ ചെയ്തത് തന്നെയാണ് തൂങ്ങി മരിച്ച നിലയിൽ രണ്ടുപേരെയും രണ്ടുപേരുടെയും വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികമായ സംഘർഷമുണ്ടെങ്കിൽ മനോരോഗം കാണുക അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള പത്ത് അൻപത്തി ഒൻപതിൽ വിളിച്ച് പ്രശ്നങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ആ മുന്നറിയിപ്പ്